الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى അവൻ്റെ വിധിവിളക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെ പവിത്രമായ വിലപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അളവില്ലാത്തതാണ്. അവനിലേക്ക് അടുക്കുന്നതിനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അനവധി നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അവസരങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ നേടി അള്ളാഹുവിൻ്റെ നല്ല അടിമകളിൽ പെട്ടവനായാൽ അവൻ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹുവിങ്കിലേക്ക് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ തേടുന്നവനെ, നന്മയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവനെ, നീ മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയാ ബാഗിയൽ ഷർരി അദ്ബിർ, മറ്റൊരു ഹദീസിൽ വയാ ബാഗിയൽ ഷർരി അഖ്സിർ. ഇത്രയൊക്കെ നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടും ഇനിയും അതൊന്നും പ്രതീക്ഷിക്കാതെ, അതൊന്നും ലക്ഷ്യം വെക്കാതെ പഴയപടി അനാവശ്യങ്ങളിലും തെറ്റുകുറ്റങ്ങളിലും ഷറുകളിലുമാണ് നിന്റെ ശ്രദ്ധ, നിന്റെ സമയം വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ നീ ഭാഗ്യദോഷിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അഖ്സിർ, മതിയാക്കുക. ഹദീസിന്റെ വചനം അങ്ങനെയാണ്, അഖ്സിർ, മതിയാക്കുക, മതിയാക്കുക, ഇനിയെങ്കിലും മതിയാക്കുക. അദ്ബിർ, ഇനിയെങ്കിലും നീ ആ ഒരു തെറ്റായ ചിന്തയിൽ നിന്നും പുറകോട്ടു പോവുകയും തിരുത്തി ചിന്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തിൽ സാധാരണ നമ്മൾ അള്ളാഹുവിനോട് ഞങ്ങളെ നീ കബൂലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യാറുണ്ട്. സുഅദാക്കളിൽ പെടുത്തണമേ എന്ന് ദുആ ചെയ്യാറുണ്ട്. ഭാഗ്യശാലികൾ, സുഅദാക്കൾ, ഈ മാസം ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാകണമേ എന്ന് ദുആ ചെയ്യും. ഈ മാസം ഒരിക്കലും ഞങ്ങൾക്ക് പ്രതികൂല സാക്ഷിയാകരുതേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇതൊക്കെ നമ്മുടെ ദുആക്കളുടെ വ്യത്യസ്തങ്ങളായ വചനങ്ങളാണെങ്കിൽ ആ ദുആ സ്വീകരിക്കപ്പെടുന്നതിന് അതിനനുസൃതമായിട്ടുള്ള അമലുകൾ നമ്മളിലുണ്ടാകണം. അതിനനുസൃതമായിട്ടുള്ള ചെയ്തികളും പ്രവൃത്തികളും നമ്മളിലുണ്ടാകണം. നമുക്ക് ഭാഗ്യശാലിയാകണമെങ്കിൽ ആരാണ് ഭാഗ്യശാലി എന്ന് നമ്മൾ തിരിച്ചറിയണോ? നമുക്ക് മഖബൂലിയങ്ങളിൽ പെടണമെങ്കിൽ ആർക്കാണ് കബൂലിയത്ത് കിട്ടുക എന്ന് നമുക്ക് തിരിച്ചറിയണം. ആ ഭാഗ്യശാലിക്ക് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതറിഞ്ഞ് അതുപോലെ ആകാൻ ശ്രമിക്കണം.
ഭാഗ്യദോഷിയാകാനുള്ള സാധ്യതകൾ എവിടൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും വേണം. ഒരിക്കൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടു, ഏറ്റവും ഭാഗ്യശാലി ആരാണ്, ഏറ്റവും നല്ലവൻ ആരാണ്, ഏറ്റവും ഭാഗ്യശാലി ഏറ്റവും നല്ലവൻ ആരാണ് എന്ന ചോദ്യം നമുക്കൊക്കെ ചോദിക്കാൻ ആഗ്രഹമുള്ളതാണ്. അതറിയാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്, അറിയേണ്ടതാണ് നമ്മൾ. അതിന് മറുപടി നൽകപ്പെട്ടത് ഇപ്രകാരമാണ്, അഞ്ച് കാര്യങ്ങളുള്ള ഒരുവനാണ് ഏറ്റവും വലിയ ഭാഗ്യശാലി. ആരാണ് ആ ഭാഗ്യശാലി, എന്താണ് ആ അഞ്ച് കാര്യങ്ങൾ? പരിശുദ്ധ റമദാനിൽ നമുക്ക് അല്ലാഹു തആല സുദീർഘമായ ഒരു വേള അനുവദിക്കുകയും ഒരവസരം തരികയും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അഞ്ച് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമ്മളും ആ ലിസ്റ്റിൽ പെടും. അള്ളാഹു നമ്മളെയൊക്കെ അങ്ങനെ പെടുത്തി തരുമാറാകട്ടെ. അതിലൊന്നാമത്തേത്, ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തേത്, ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നവനാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനാണ്, ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. മൂന്നാമത്തേത്, നന്മയായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക മാത്രമല്ല, വളരെയേറെ ആ നന്മയിൽ നിഷ്ഠ പുലർത്തുകയും മാത്രമല്ല, നന്മയെ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. നാലാമത്തേത്, തിന്മയായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മാത്രമല്ല, തിന്മയായ കാര്യങ്ങളെ കൊണ്ട് മറ്റുള്ളവരോട് തടുക്കുകയും ചെയ്യുന്നവനാണ്, അതിൽ കൂടുതൽ സമയവും ശ്രദ്ധയും ചെലവഴിക്കുന്നവനാണ്. അഞ്ചാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടു, ഏറ്റവും ഏറെ ഭാഗ്യശാലിയായ സ്വീകാര്യനായ നല്ലവനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടാകേണ്ട ഈ നാല് ഗുണങ്ങളോടൊപ്പം അഞ്ചാമത്തെ ഒരു ഗുണമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും എന്നൊക്കെ നമ്മളിങ്ങനെ എണ്ണുകയും പഠിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുകയല്ല, ഇതിൽ ഓരോന്നും നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് വേണ്ടത്. ഇതിൽ ഓരോന്നും നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ആ പരിശോധനയ്ക്ക് അനുസരിച്ചിട്ട് റമദാനിന്റെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയും അതിനെ നന്നാക്കാൻ ശ്രമിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ സദുപദേശത്തിലെ അഞ്ചാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ അവൻ ഭാഗ്യവാനാണ്. അള്ളാഹുവിനെ അധികമായി ഭയപ്പെടാൻ ഭാഗ്യം കിട്ടിയവൻ അവൻ സൗഭാഗ്യവാനാണ്. നന്മയായ കാര്യങ്ങളെ മറ്റുള്ളവരോട് അധികമായി ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ അവസരം കിട്ടിയവൻ അവനും ഭാഗ്യവാനാണ്. തിന്മയായ കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരെ തടുക്കാൻ ഭാഗ്യം കിട്ടിയവൻ അവൻ ഭാഗ്യവാനാണ്. കുടുംബ ബന്ധത്തെ നല്ല നിലയിൽ ചേർക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചവൻ മഹാഭാഗ്യവാനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പരിശുദ്ധ റമദാനിന്റെ എത്ര ദിവസം കടന്നു കഴിഞ്ഞു, ഇനി റമദാനിൽ നിന്നും എത്ര ദിവസം ബാക്കിയുണ്ട്? എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ റമദാൻ എന്ന മാസത്തിന് എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഇനി ഇത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ റമദാനിൽ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് മോക്ഷം പ്രാപിക്കാൻ പ്രതീക്ഷ വെച്ച് കഴിയുന്ന നമ്മളിൽ ഓരോരുത്തർക്കും എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കാ പറയാൻ കഴിയുക? നമ്മുടെ ആയുസ്സിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? റമദാനിന്റെ പുണ്യമായ നാളുകളിൽ നിന്നും കഴിഞ്ഞു കടന്നുപോയ ഈ ദിവസങ്ങളിലൂടെ നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നമ്മൾ ആരായി മാറി? നമ്മളിൽ എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടായി? ആദ്യമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരിശോധിക്കൂ. പരിശുദ്ധ ഖുർആൻ അത് അധികമായി പാരായണം ചെയ്യണമെന്നാണ്. ഖുർആൻ അധികമായി പാരായണം ചെയ്യണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മഹത്വമായി അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഈ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണിത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്നും എത്ര നേരമാണ് നമ്മൾ അത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്? ഒരു ദിവസത്തിൽ നമ്മൾ ഒരു ഖത്തം തീർക്കാൻ കഴിയുമോ? അത്ഭുതത്തോടുകൂടിയാണ് ചിലപ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുക, പറയുക, ഒരു ഖത്തം ഒരു ദിവസം തീർക്കുകയോ?
ഒരു ഖത്തമല്ല രണ്ട് ഖത്തം സാധാരണഗതിയിൽ റമദാനിലും റമദാൻ അല്ലാത്ത മാസങ്ങളിലും നിർവഹിച്ചിരുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പ് സ്വർഗം തേടിയത് പടച്ചവനോട്. റമദാനായാൽ ഇമാം അബു ഹനീഫ റഹിമഹുള്ള, ഇമാം ഷാഫി റഹിമഹുള്ള പോലെയുള്ള മഹാരഥന്മാരുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, രാത്രിയിൽ ഒരു ഖത്തം തീർക്കും, പകലിൽ മറ്റൊരു ഖത്തം തീർക്കും. സുന്നത്ത് നമസ്കാരങ്ങളിൽ അവർ ചിലപ്പോൾ ഒരു ഖത്തം വരെ ഓതി തീർക്കും. നമ്മൾ റമദാൻ മാസത്തിന്റെ തറാവീഹ് നമസ്കാരത്തിൽ 30 രാത്രി കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നത് ഒരു വലിയ കാര്യമായി കണക്കാക്കുക. അതെല്ലാ പള്ളികളിലും ആളുകളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഒരു ഖത്തം, പകലിൽ ഒരു ഖത്തം തീർത്തിരുന്ന മഹാരഥന്മാരുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ചിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടത് പരിശോധിച്ചാൽ വിത്ര നമസ്കാരത്തിന്റെ ഒറ്റ റക്അത്തിൽ അദ്ദേഹം ഒരു ഖത്തം ഓതി തീർത്ത സംഭവമുണ്ട്, ചരിത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളും ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു ദിവസം എത്ര ഖുർആൻ ഓതുന്നു? നമ്മളിൽ എത്ര പേര് ഒരു ദിവസം 5 ജുസ് ഓതുന്നവരുണ്ട്? റമദാനിന്റെ ആരംഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളെ കുറിച്ചിട്ടൊക്കെ പള്ളിയിൽ വരുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ ഈ വിനീതൻ സൂചിപ്പിച്ചിരുന്നു, എല്ലാ 5 വഖ്തിനും നമ്മൾ പള്ളിയിൽ വരിക. 15 or 20 മിനിറ്റ് സമയം പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് അവസരമുണ്ട്. ഓരോ വഖ്ത് നമസ്കാരത്തിനും പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഖുർആൻ എടുത്തിരുന്ന് ഓതാൻ ശ്രമിച്ചാൽ ഒരു വഖ്തിന് ഏറ്റവും കുറഞ്ഞത് 1 ജുസ് ഓതാം. ശരാശരി നല്ല നിലയിൽ ഓതാൻ അറിയുന്ന ഒരാൾക്ക് 20 മിനിറ്റ് കൊണ്ട് 1 ജുസ് ഓതി തീർക്കാൻ കഴിയും. ചിലപ്പം കുറച്ച് കൂടുകയോ കുറയോ ചെയ്യാം. നമ്മൾ മെനക്കെട്ടാൽ, മനസ്സ് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, 5 നേരത്തെ പള്ളിയിൽ പോക്കുകൊണ്ട് കുറഞ്ഞത് 5 ജുസ് ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, റമദാനാണ്, വീട്ടുജോലികൾ കുറവാണ്, അല്ലെങ്കിൽ കുറയ്ക്കണം, കുറച്ചേ തീരൂ. കുറച്ചേ തീരൂ എന്ന് പറയുമ്പോൾ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ദിവസം എത്ര ഖുർആൻ ഓതുന്നു, എത്ര ജുസു ഓതുന്നു? ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 10 or 12 ജുസുവെങ്കിലും ഖുർആൻ ഓതാനുള്ള ഒരു ത്വര, ഒരു താല്പര്യം നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിത്തീരണം, നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകണം. വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറ, മുതിർന്ന ആളുകൾ വീട്ടിൽ ഓതുന്നത് കണ്ടിട്ട് അത് ശീലമാക്കണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് പകർത്തിയെടുക്കണം. വാപ്പയും ഉമ്മയും ഇത്താത്തയും ഇക്കാക്കയും റമദാനായപ്പോൾ ആവേശത്തോടുകൂടി ഖുർആൻ എടുത്ത് പരസ്പരം മത്സരിച്ചുകൊണ്ട് ഓതി 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 തീർക്കുന്നത് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരത് പതിവാക്കണം, അവരുടെ ജീവിതത്തിൽ അവരത് പതിവാക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരത്തിൽ കേട്ടു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ, ഞാൻ അസ്ഹറിൽ, മിസ്രിൽ, ഈജിപ്തിൽ പഠനം കഴിഞ്ഞു, കുറെ കാലം വീട്ടിൽ നിന്ന് വിട്ട് ഒരു അന്യ നാട്ടിൽ പോയി പഠിക്കുകയാണ്. വിദേശത്ത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് സനദൊക്കെ വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന് വാപ്പയെ കാണുമ്പോൾ, സാധാരണ നമ്മൾ വാപ്പയും മോനും തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാ ചോദിക്കാറുള്ളത്? മോനെ, ഈജിപ്തില് എങ്ങനെയുണ്ട് കാലാവസ്ഥ? മോനെ, അവിടെ തണുപ്പാണോ അല്ല ചൂടാണോ? അവിടെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? അക്കോമഡേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ പറയാൻ മനസ്സിലാക്കേണ്ടത്, ഒരു വാപ്പയിലേക്ക് മകൻ പഠനത്തിന് ശേഷം മടങ്ങി വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പം, മോനെ, നീ ദീൻ പഠിക്കാൻ പോയതാണ്, ഖുർആൻ പഠിക്കാൻ പോയതാണ്, നീ ഹാഫിളായി, നീ ആലിമായി. വാപ്പ ചോദിക്കട്ടെ, നീ ഒരു ദിവസം എത്ര ഖുർആൻ ഓതാറുണ്ട്? ഒരു ദിവസം നീ എത്ര ഖുർആൻ ഓതാറുണ്ട്? മോന് ആ വാപ്പയുടെ മകനായതുകൊണ്ട്, ആലിമും ഹാഫിളും ആയതുകൊണ്ട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, വാപ്പ, ഞാൻ ഒരു ദിവസം അല്ല, ഞാന് ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർക്കാറുണ്ട്, ഒരാഴ്ചയിൽ ഒരു ഖത്തം. വാപ്പ അത്ഭുതത്തോടുകൂടി ചോദിക്കുക, ആഹാ, ഒരാഴ്ച പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരായത്ത് നിനക്ക് രണ്ടാമതൊന്ന് കാണണമെങ്കിൽ ഒരാഴ്ച കാത്തു നിൽക്കണമല്ലേ? വാപ്പാടാ ചോദ്യം, വാപ്പാടാ മറുപടി. എന്റെ ശബ്ദം കേൾക്കുന്ന ഞാനടക്കമുള്ള ഓരോ വാപ്പമാരും മനസ്സിൽ കൂറിയിടണം. നമുക്ക് നമ്മുടെ മക്കളോട് പറയാനുള്ളത് ഇതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാനുള്ള വാസനയും വികാരവും ഇതൊക്കെയാണ് എന്ന് ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും തിരിച്ചറിയും. മോനെ, നിന്റെ പഠിപ്പെങ്ങനുണ്ട്? നിന്റെ മാർക്ക് എത്രയാണ്? നീ ആരായി, ആരാകാൻ ആഗ്രഹിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഉപരി, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഖത്തം ഓതി തീർക്കാൻ നീ എത്ര സമയമെടുക്കും? ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു ഖത്തം തീർക്കും എന്ന് പറയുമ്പോൾ വാപ്പ അത് വലിയ അത്ഭുതത്തോടുകൂടി പറയാ, മോനെ, ഒരു ആയത്ത് ഒരു ദിവസം ഓതിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അതൊന്ന് കാണണമെങ്കിൽ ഒരാഴ്ച കാത്തുക്കണോ? ഇതെത്ര ഭയങ്കര ദൂരമാണ്! ഖുർആനുമായുള്ള നിന്റെ ബന്ധം ഇത്രയും വിദൂരതയിലായിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെട്ടു. അപ്പൊ മകൻ വളരെ ബഹുമാനത്തോട് ചോദിച്ചു, വാപ്പ, അങ്ങ് എത്ര ദിവസം കൊണ്ടാണ് ഖത്തം തീർക്കാറുള്ളത്? അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ, ഞാനിപ്പോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, പഴയതുപോലൊന്നും കഴിയുന്നില്ല, എന്നാലും 3 ദിവസം കൊണ്ട് ഞാനൊരു ഖത്തം തീർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വാപ്പയുടെ മകനായി
മകന്റെ ജീവിതത്തിൽ അതിനനുസരിച്ചിട്ടുള്ള പരിവർത്തനത്തെ വളർത്തിയെടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം പഠിച്ചു, അമൽ ചെയ്തു. ഇന്ന് നമുക്കൊക്കെ നേരിൽ കാണാൻ കഴിയുന്ന തരത്തിൽ വിദേശത്തെ ഒരു വലിയ പള്ളിയിൽ അദ്ദേഹം ഇമാമായി ജോലി ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നമസ്കരിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. രാത്രി മുഴുവനും തറാവീഹ് നമസ്കാരത്തിൽ ദീർഘമായി ഓതി ജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോയാൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഖിയാമുല്ലൈലിന് കൈകെട്ടും. തഹജ്ജുദിന്റെ സമയം, അത്താഴത്തിന്റെ സമയം അവസാനിക്കുന്നത് വരെയും ദീർഘമായി ഓതും. നമ്മൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ മഹാരഥന്മാരുടെ സംഭവ ചരിതങ്ങളൊക്കെ പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ ഇത് ലൈഫാണോ, ഇത് സഹീഹാണോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തെറ്റിദ്ധരിക്കാം. അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കണ്ട, നമുക്ക് നേർക്ക് നേരെ അനുഭവം സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ന് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം ഒറ്റ റക്അത്തിൽ 5 ജുസു ഓതും. ഇത്രയും തടിയും വണ്ണവും ഒക്കെ ഉള്ള ആ മനുഷ്യൻ റമദാൻ മുഴുവൻ ഇമാമായി നിന്നുകൊണ്ട് ഈ നിലയിൽ ഖിയാമുല്ലൈൽ നിർവഹിക്കും. റമദാൻ കഴിഞ്ഞ് ഒരു ദിവസം പെരുന്നാളായാൽ അന്നത്തെ ദിവസം ഖിയാമുല്ലൈൽ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം നമ്മുടെ നാട്ടിലെ ബൈനോമ്പ് എന്ന് പറയുന്ന 6 നോമ്പിന്റെ രാത്രിയിലും ഇതുപോലെ നിന്ന് ഖിയാമുല്ലൈൽ നമസ്കരിക്കും. ഒരു വലിയ ജനവ്യൂഹം അദ്ദേഹത്തിന്റെ പിന്നിൽ കൈകെട്ടി നിൽക്കും. നമ്മളിൽ പലരും അദ്ദേഹത്തിന്റെ പിന്നിൽ കൈകെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. 6 നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബൈനോമ്പിന് ശേഷം ഒരു ചെറിയ പെരുന്നാൾ ഉണ്ടാവുമല്ലോ, അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വകയായ ഒരു സൽക്കാരം ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം അവസാനമായി ഇങ്ങനെ ഒരു വിളംബരം ചെയ്യും, ഇന്നലെ വരെയും നടന്നതുപോലെ ഖിയാമുല്ലൈൽ ഇന്നും നടക്കും, ഇനിയും നടക്കും, ഞാൻ മരിക്കുന്നത് വരെ നടക്കും. പക്ഷെ ഇനി മുതൽ പള്ളിയിലായിരിക്കുകയില്ല, എന്റെ വീട്ടിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഇതുപോലെ എന്റെ പിന്നിൽ വന്ന് പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് ഖുർആനുമായി അടുപ്പം സിദ്ധിക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇപ്പോഴും ഈ നിലയിൽ ഖുർആൻ പാരായണം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുന്നത്? അത് വാപ്പയുടെ ശ്രദ്ധയാണ്, അദ്ദേഹത്തെ പഠിച്ച അധ്യാപകന്മാരുടെ ശ്രദ്ധയാണ്, അദ്ദേഹത്തെ വളർത്തിയ ഉമ്മമാരുടെ ശ്രദ്ധയാണ്. ഉമ്മമാരിൽ നിന്നും കേട്ടു പഠിച്ചത് ഖുർആൻ ആയതുകൊണ്ട്, വാപ്പമാരിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉപദേശം ലഭിച്ചത് ഖുർആൻ ഓത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നായതുകൊണ്ട് മക്കൾ നന്നായി, മക്കളുടെ ശ്രദ്ധ ഖുർആനിലേക്ക് തിരിഞ്ഞു, മക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരായി, അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി. ഇനി ഞാനും നിങ്ങളും ആലോചിക്കുക, റമദാൻ എത്രയായി, നമ്മളിൽ എത്ര പേര് ഖത്തം ഇതുവരെ തീർത്തു, എത്ര ഖത്തം തീർക്കാൻ നമുക്ക് കഴിഞ്ഞു? നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ മക്കളോട്, ഭാര്യമാരോട്, നമ്മുടെ വീട്ടിലെ അംഗങ്ങളോട് എന്നല്ല, അയൽവാസികളോടൊക്കെ ഖുർആൻ ഓതുന്ന കാര്യത്തിൽ അവരെ ഉപദേശിക്കാൻ, ഉണർത്താൻ, ഓർമ്മപ്പെടുത്താൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചു? എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ശ്രദ്ധ വരാത്തത്? നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തത് ഖുർആൻ ഓതുന്നതിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഭാഗ്യശാലിയാകാനുള്ള പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തതോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാട് നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അവനാണ് നമ്മളെ പരിപാലിക്കുന്നത്, അവനാണ് നമുക്ക് എല്ലാം തരുന്നത്. നമ്മുടെ രോഗങ്ങളെ തരുന്നവൻ അവനാണ്, വേദനകളെ തരുന്നവൻ അവനാണ്, നമ്മളെ സംരക്ഷിക്കുന്നവൻ അവനാണ്, അല്ലാഹു ആണ്. വഹുവ മഅകും ഐനമാ കുന്തും, അവൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഴ്ചകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും പരിഭ്രമങ്ങളിലും നമുക്ക് അഭയം പ്രാപിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോടൊപ്പമുണ്ടെന്ന ധാരണയാൽ, എന്നോടൊപ്പമുണ്ട് എന്ന ഭയപ്പാടോടുകൂടി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സൂക്ഷ്മത ഉണ്ടാകണം. നമ്മള് വർത്തമാനം പറയുമ്പോൾ, പെരുമാറുമ്പോൾ, പരസ്പരം ബന്ധം പുലർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഏത് അനക്കത്തിലും അടക്കത്തിലും അതൊക്കെ നന്നായി അറിയുന്നവനായി, നന്നായി അറിയുക എന്ന് പറഞ്ഞാൽ യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ, നമ്മൾ ഈ കാണുന്ന ബാഹ്യമായ നമ്മുടെ ആകാര സവിഷ്ടവങ്ങളും വേഷഭൂഷാദികളും ഒന്നും അല്ലല്ലോ അള്ളാഹു കാണുന്നത്. അതിന്റെ അപ്പുറത്തേക്ക്, അതിന്റെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്, കാണുന്നവനാണ് എന്ന ബോധവും തിരിച്ചറിവും നമുക്കുണ്ടായാൽ നമുക്ക് ഭയപ്പാട് വർദ്ധിക്കും. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ, നമ്മുടെ കാതുകളെ സൂക്ഷിക്കാൻ, നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കാൻ, നമ്മളുമായി ബന്ധം പുലർത്തുന്ന ആളുകളോടുള്ള ഓരോരോ പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പുലർത്താൻ നമുക്ക് ഭക്തി ഉണ്ടാകും. നമ്മുടെ ഹൃദയങ്ങളും പടയ്ക്കും, ഹൃദയങ്ങളും പടയ്ക്കണം. അതാണ് ഖൗഫ് എന്ന് പറയുന്നത്, തഖ്വ എന്ന് പറയുന്നത്.
അതാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖശിയത്താണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു ആവശ്യപ്പെടുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഖുർആൻ പറഞ്ഞത് മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഏത് മുഅ്മിനീങ്ങളാണ്? നമസ്കാരക്കാരായ മുഅ്മിനീങ്ങൾ എന്നല്ല, പിന്നെയോ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ്? നമ്മൾ അഞ്ചു നേരത്തെ നമസ്കാരം ഫറളായ നിലയിൽ നിർവഹിക്കുന്നു, അതിനു മുമ്പും പിമ്പും സുന്നത്തുകൾ നമസ്കരിക്കുന്നു, അതും കൂടാതെ ഇപ്പോൾ റമദാൻ ആയപ്പോൾ നമ്മൾ 23 റക്അത്ത് തറാവീഹ് നമസ്കരിക്കും. കുറച്ചും കൂടി ഭാഗ്യമുള്ള ആളുകൾ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്നു. ഈ നമസ്കാരത്തിലൂടെ നമുക്ക് എന്ത് കിട്ടണം? എന്ത് കിട്ടണം? ഖുർആൻ പറയുന്നത് നമുക്ക് ഖശിയത്ത് കിട്ടണം, ഭയപ്പാട് കിട്ടണം, ഭയഭക്തി ഉള്ളവരായ മുഅ്മിനീങ്ങൾ, അങ്ങനത്തെ നമസ്കാരക്കാർ അവരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം. ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഹദീസുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കുറെ തത്വം പ്രസംഗിക്കും, വലിയ ഖുത്ബ നടത്തും, എല്ലാവരും തരക്കേടില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ഉണ്ടായിത്തീരാൻ, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലരാൻ പ്രിയപ്പെട്ടവരെ വലിയ മഹാപ്രസംഗങ്ങളല്ല വേണ്ടത്, ഇത്തരത്തിലുള്ള ചില പഠനങ്ങളാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചു കൊച്ചു ഉപദേശങ്ങളിലൂടെ ഓരോ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉത്ബുദ്ധരാക്കാൻ ശ്രമിച്ചു. ഒരു സഹാബി ഒന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം, ഞാൻ നന്നാകാൻ, എന്റെ ജീവിതം നന്നാകാൻ, എനിക്ക് ഭക്തി ഉണ്ടാകാൻ, എനിക്ക് പടച്ചവനെപ്പറ്റിയുള്ള ഭയപ്പാടുണ്ടാകാൻ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നമസ്കാരം നിലനിർത്തുക, നീ നമസ്കാരം നിലനിർത്തുക. അപ്പൊ സാധാരണ നമ്മൾ ചോദിക്കുന്നത് പോലെ ഇതിപ്പോ എല്ലാവരോടും പറയാറുള്ള ഉപദേശമല്ലേ, നിസ്കരിക്കണമെന്ന് പറയാ, പള്ളി വാന്ന് പറയാ, അത് എല്ലാവരോടും പറയാറുള്ളതല്ലേ. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, നീ നമസ്കാരത്തെ നിലനിർത്തുക, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി നീ നമസ്കരിക്കുക. അതാണ് പ്രത്യേകത. നീ നമസ്കരിക്കുക എന്നുള്ളതല്ല, നീ നമസ്കരിക്കുക എന്നുള്ളതല്ല, പിന്നെയോ നീ നമസ്കരിക്കുമ്പോൾ ഇത് ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണോ എന്ന ഭയപ്പാടോടുകൂടി നിർവഹിക്കുക. അങ്ങനെയായാൽ നിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകും, തഖ്വ ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഭയപ്പാടുണ്ടാകും, ഖശിയത്ത് ഉണ്ടാകും. ഒരു മഹാനായ പണ്ഡിതന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗത്തിൽ സ്ഥിരമായി ഞങ്ങൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ പ്രസംഗത്തിൽ ഹറാമിനെ സൂക്ഷിക്കണം, ഹലാലിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ഉപദേശം കേൾക്കാറുണ്ട്, പക്ഷേ പ്രാക്ടിക്കലായി അതിനൊക്കെ ഞങ്ങൾക്കൊരു മാർഗം നിർദ്ദേശിച്ചു തരണം. ഞാൻ പ്രസംഗം കേട്ടിട്ട് നന്നാകണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ മാഹോല് എന്നെ അതിന് വിരുദ്ധമായ സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കും. പുറത്തിറങ്ങിയാൽ എങ്ങനെയാണ് കണ്ണ് സൂക്ഷിക്കാൻ കഴിയുക, എങ്ങനെയാണ് കാത് സൂക്ഷിക്കാൻ കഴിയുക, നാല് ചുറ്റുനിന്നും ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഹലാലായത് എത്ര ശബ്ദമുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ശബ്ദമുണ്ട്. നമ്മുടെ വീടുകളിൽ മുഴങ്ങി കേൾക്കുന്ന മ്യൂസിക്കിന്റെ ശബ്ദങ്ങളും അനാവശ്യ ശബ്ദങ്ങളും, നമ്മുടെ കീശകളിൽ മുഴങ്ങി കേൾക്കുന്നത്, ഈ ദേശത്ത് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങളെ പരിശോധിച്ച അതിൽ നിന്നും എത്ര മുഅ്മിനീങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ശബ്ദമുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ പോലും ആളുകൾ അത്ഭുതപ്പെടുമാറ്. ഹറാമുകൾക്ക് ഒരു വിലയും നിലയില്ലാത്ത കോലമായി മാറി ഇന്നത്തെ ദുനിയാവിൽ. തെറ്റുകുറ്റങ്ങളോട് ആ നിലയിൽ ആഘവത്തോടുകൂടിയുള്ള ഒരു മനോഭാവം നമ്മുടെ സമുദായത്തിൽ വന്നു, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ വന്നു. കേൾക്കുന്നതിൽ ഹലാല് മാത്രമേ പാടുള്ളൂ, ഹറാമു പാടില്ല. ഹറാമിന്റെ ശബ്ദം കേട്ടാൽ നീ പാപിയാവും, നീ ദോഷിയാവും. ഹദീസുകളുടെ സൂചനയിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, നിന്റെ നോമ്പ് മുറിഞ്ഞു പോകാൻ നീ ഹറാമ് കേട്ടാ മതി, നിന്റെ നോമ്പ് മുറിഞ്ഞു പോകാൻ നീ ഹറാമ് കണ്ടാ മതി. ഹറാമുകളെ കാണുന്നതിലൂടെ നിന്റെ നോമ്പ് മുറിഞ്ഞു പോകും, ഹറാമ് പറയുന്നതിലൂടെ നിന്റെ നോമ്പ് മുറിഞ്ഞു. ഹറാമ് പറയാന്ന് പറഞ്ഞാൽ നീ നോമ്പ് നോറ്റുകൊണ്ട് വേറൊരാളുടെ ഗീബത്ത് പറഞ്ഞാൽ, വേറൊരാളോട് മോശമായ നിലയിൽ കോപത്തോടെ പെരുമാറിയാൽ, വേറൊരാളുടെ അഭിമാനത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ, വേറൊരാളെ ചീത്ത പറഞ്ഞാൽ നിന്റെ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉലമാക്കൾ പണ്ഡിതന്മാര് മസലാപരമായി അങ്ങനെ മുറിയൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടവരെ, എന്തിനാണോ നോമ്പെടുക്കാൻ പറഞ്ഞത് ആ നോമ്പിന്റെ സത്ത നഷ്ടപ്പെടുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പണ്ഡിതന്റെ മുമ്പിൽ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാ കഴിയുക, പുറത്തിറങ്ങിയാൽ അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ, അതിനെന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ബുദ്ധിമാനായ ഈ ഉപദേശകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ മറുപടി തരാം, ഉപദേശം തരാം, പക്ഷെ അതിനു മുമ്പ് ഒരു സേവനം ചെയ്യണം. എന്താ സേവനം? ഒരു സേവനം. എന്താ? ഈ പാത്രത്തിൽ നിറയെ പാല് തരും. തൊട്ടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന എന്റെ സുഹൃത്തായ ഒരു പണ്ഡിതനുണ്ട് അവിടെ, അദ്ദേഹത്തിന് ഈ പാല് കൊണ്ടെത്തിച്ചു കൊടുക്കണം, ഈ പാല് കൊണ്ടെത്തിച്ചു കൊടുക്കണം.
പാല് കൊണ്ട് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാലുമായി ഈ ഗ്രാമത്തിൽ നിന്നും മറ്റേ ഗ്രാമത്തിലേക്ക് നീ നടന്നു നീങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒരു തുള്ളി പോലും അതിൽ നിന്ന് പുറത്തു പോകരുത്, ഒരു തുള്ളി പോലും അതിൽ നിന്നും പുറത്തു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അഥവാ ഒരു തുള്ളിയെങ്കിലും പുറത്തു പോയാൽ ഞാൻ നിന്റെ പിന്നിൽ രണ്ടു മൂന്ന് പട്ടാളക്കാരെ അയക്കുന്നുണ്ട്, അവർ ചാട്ടവാറുമായിട്ട് നിന്റെ പിന്നിൽ നിന്നെ തുടരുന്നുണ്ട്. നീ നടന്നു പോകുമ്പോൾ ഒരു തുള്ളി പാലെങ്കിലും അതിൽ നിന്നും നിലത്തിറ്റിപ്പോയാൽ പിന്നിൽ നിന്നും പരസ്യമായി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ അടിച്ചു പരിക്കേൽപ്പിക്കാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്. പരസ്യമായ നിലയിൽ അടികൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടാണല്ലോ. അടിയുടെ വേദനയേക്കാൾ കൂടുതൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നോട് ചൂടായി, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ ഞാൻ അടിക്കും, അടിക്കേണ്ടി വരും, കാരണം ചില സാഹചര്യത്തിൽ അതൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഈ പാത്രത്തിലെ പാൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ അക്കരെ എത്തിക്കണം. നിന്റെ പിന്നിൽ വരുന്ന ചാട്ടവാറ് പിടിച്ചിരിക്കുന്ന പട്ടാളക്കാരെ പേടിക്കണം. ഒരു തുള്ളിയെങ്കിലും പുറത്തു പോയാൽ നിന്നെ അടിച്ചു പഠിപ്പിക്കും, ശ്രദ്ധിക്കണം. അനുസരണയോടുകൂടി ഭയപ്പാടോടുകൂടി ഈ പാൽപാത്രവും തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശ്രമകരമായ നിലയിൽ മെനക്കെട്ട് സൂക്ഷിച്ച് മെല്ലെ 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 നടന്നു. അവസാനം ലക്ഷ്യത്തിലെത്തി. ആ ഗ്രാമത്തിലെ പണ്ഡിതനെ കണ്ടുപിടിച്ചു. ഭദ്രമായ നിലയിൽ പാത്രം അദ്ദേഹത്തിന് കൈമാറി. ആവേശത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ആദ്യത്തെ പണ്ഡിതന്റെ മുമ്പിൽ സമാധാനമായി, സന്തോഷമായി. എന്തായി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പാത്രം എത്തിക്കേണ്ടത് എത്തിച്ച്, ഒരു തുള്ളിയെങ്കിലും പുറത്തു പോയോ? ഒരു തുള്ളിയും പുറത്തു പോയില്ല, ഒരു തുള്ളിയും പുറത്തു പോയില്ല. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, നിന്റെ ഈ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ അങ്ങും ഇങ്ങുമൊക്കെ ഒരുപാട് ഹറാമുകളായ കാഴ്ചകൾ ഉണ്ടായിരുന്നല്ലോ, നീ അങ്ങനത്തെ വല്ല കാഴ്ചയും കണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖവറുകളെ, കാഴ്ചകൾ കാണുന്നത് പോയിട്ട് അതെന്താന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല, ചിന്തിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു തുള്ളി പുറത്തു പോയാൽ നാല് ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാരുടെ ചാട്ടവാറിന്റെ പ്രഹരമേൽക്കും, അടികൊള്ളേണ്ടി വരും. ആ അടിയുടെ പേടിയിൽ ഞാൻ വേറൊന്നും ശ്രദ്ധിച്ചില്ല, ഒരു കാഴ്ചയും ഞാൻ കണ്ടില്ല, ഒരു കാഴ്ചയും ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇരിക്കെ, നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. സഹോദര, നമ്മളെ നമ്മുടെ റബ്ബ് ഭൂമിയിലേക്ക് അയച്ചതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നമ്മുടെ റൂഹുകളെയും ആത്മാക്കളെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അതിൽ അഴുക്ക് പുരട്ടാതെ കറപുരളാതെ കൃത്യമായ നിലയിൽ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളുടെ റബ്ബ്. അവൻ ആരാന്നറിയോ? അവൻ ആകാശഭൂമികളുടെ നാഥനാണ്, ആകാശഭൂമികളുടെ ആധിപത്യം കയ്യിലൊതുക്കി വെച്ചവനാണ്. ഇലൈഹി മർജിഉകും ജമീഅൻ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. അവൻ ആകാശഭൂമികളുടെ ഒക്കെ അധികാരം കൈയാളുന്നവനാണ്, അവങ്കലേക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മടങ്ങിപ്പോകേണ്ടത്. അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ആത്മാവുണ്ടല്ലോ, ഈ റൂഹുണ്ടല്ലോ, അതിനെ അഴുക്ക് പുരട്ടാതെ കറപുരളാതെ കൃത്യമായ നിലയിൽ തിരിച്ചേൽപ്പിക്കണം, മടക്കി ഏൽപ്പിക്കണം. ആ മടക്കി ഏൽപ്പിക്കണം എന്ന ബോധത്തോടുകൂടിയാണ് നമ്മൾ ഇവിടെ നടക്കുന്നതെങ്കിൽ, അഥവാ ആ ബോധത്തോടുകൂടി നടക്കുമ്പോൾ എങ്ങാനും അതിൽ വീഴ്ച വന്നാൽ എന്റെ മരണം ആസന്നമാകുന്ന വേളയിൽ അല്ലദീനത്തെ തോഫാഹുമുൽ മലായികത്തു വാലിമി അംഫുസിഹിം ാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ജീവിത പദ്ധതിയാണ് ഇതൊക്കെ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചങ്ങാതിമാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ട്രാപ്പിൽ പെട്ടിട്ട്, ദുനിയാവിന്റെ ഭൗതികമായ ട്രാപ്പിൽ പെട്ടിട്ട് നമ്മുടെ സമയങ്ങൾ പാഴായി, ജീവിതം പാഴായി, മോശപ്പെട്ട ജീവിത രീതികളിലൂടെ നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടി അവസാനം മരിക്കാൻ കടക്കുമ്പോൾ കൈയും കാലും ഒക്കെ ഇട്ടടിക്കും. കൈയും കാലും ഒക്കെ ഇട്ടടിക്കുന്ന വേളയിൽ മലക്കുകൾ വരും, സബാനിയാക്കൾ വരും, അവര് യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ കഥയിൽ, സംഭവത്തിൽ, പട്ടാളക്കാരുടെ കയ്യിലെ ചാട്ടവാറുമായി പിന്നാലെ തുടരുന്നു എന്ന് കേട്ടപ്പോൾ നിനക്ക് ഒപ്രാളം വന്നു, ബേജാറ് വന്നുവെങ്കിൽ സബാനിയാക്കളായ മലക്കുകൾ, സബാനിയാക്കളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ഇതേപോലെ പട്ടാളക്കാരെ പോലെ ചാട്ടവാറും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സബാനിയാക്കൾ,
അവരല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിന്നെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, നിന്നെ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി, പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ, ഒരു രോഗലക്ഷണങ്ങളുമില്ലാതെ, അഹങ്കാരത്തോടുകൂടി എണീറ്റ് നടക്കുന്നവൻ, ഓടി നടക്കുന്നവൻ, ടൂ വീലറിലും ത്രീ വീലറിലും ഫോർ വീലറിലും കറങ്ങുന്നവൻ, നിമിഷ നേരങ്ങളെ കൊണ്ട് അള്ളാഹു പിടിക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ ഉത്തരവാദപ്പെട്ട ഇന്ന് സുബഹിക്കോതി ആയത്തിൽ പടച്ചവും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചതുപോലെ കുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ ഉഖി ലബിക്കും, കുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ ഉഖി ലബിക്കും, നിങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക്, അവൻ ആ മലക്കിനോട് അള്ളാഹുവിങ്കിൽ നിന്നും ഒരു കൽപ്പന വന്നു കഴിയുമ്പോൾ പിടിക്കുക തന്നെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങളിൽപ്പെട്ട് ചില ആളുകൾ മരണപ്പെട്ടു. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ റമദാനിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രിയിൽ എന്നെ വിളിച്ച് ഓരോ സഹോദരങ്ങൾ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പം ഞാൻ ഫോൺ വെച്ചിട്ട് കരയും. എൻ്റെ ഭാര്യയും മക്കളും വന്നിട്ട് എന്താ ഏതാ എന്ന് ചോദിക്കും. ഞാൻ കരച്ചിലടക്കാൻ കഴിയാത്തത് കൊണ്ട് അവരോട് തൽക്കാലം ദേഷ്യപ്പെട്ട് ഫോണ് വെക്കും. എത്ര എത്ര സഹോദരിമാർ, എത്ര എത്ര സഹോദരൻ, അള്ളാഹുവേ ആ നിലയിൽ വിഷമിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് മറിഞ്ഞു വീഴുക, പൊക്കിയെടുത്ത് കൊണ്ടുപോവുക, അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കപ്പെടുക, അവരുടെ ജീവിതം ഒരുപക്ഷെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുക, അങ്ങനെ ആശുപത്രികളിൽ കഴിയുന്ന, പ്രയാസകരമായ സാഹചര്യത്തിൽ സീരിയസ് കണ്ടീഷനിൽ കഴിയുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ആ നിലയിൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരരായ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയങ്കരരായ ബന്ധുമിത്രാദികളിൽ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ ഉഖി ലബിക്കും, നേരവും കാലവും ഒന്നും നോക്കി നിൽക്കാതെ, നമ്മളുടെ സൗകര്യമൊന്നും പരിഗണിക്കാതെ, അനുമതി ഒന്നും തേടാതെ, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മലക്കുകൾ വരും, പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും, കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകും, കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകും. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പാലുപാത്രത്തിൽ നിന്നും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ സൂക്ഷിച്ച് നടന്നവനെ പോലെ, സൂക്ഷിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന ഭയപ്പാടോടുകൂടി ജീവിക്കാൻ പഠിച്ചവനെ പോലെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ, നടക്കാൻ കഴിഞ്ഞാൽ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ റമദാനിലൂടെ നമ്മൾ ശീലിക്കേണ്ടത്. അതാണ് ഈ റമദാനിലൂടെ നമ്മൾ എന്തിനാണ് റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പകലിൽ പട്ടിണി ഇരിക്കാൻ പറഞ്ഞത്? എന്തിനാണ് പട്ടിണി ഇരിക്കാൻ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, യുറീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുറീദു ബിക്കുമുൽ ഉസ്ർ. ഖുർആൻ വളരെ വ്യക്തമായി ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോമ്പ് നിയമമാക്കിയപ്പോൾ യുറീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുറീദു ബിക്കുമുൽ ഉസ്. ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന് പടച്ചവന് താല്പര്യമൊന്നുമില്ല. നിങ്ങളെ പട്ടിണി കിട്ടതുകൊണ്ട്, നിങ്ങളെ വെള്ളം കുടിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട്, നിങ്ങളെ ഭക്ഷണം കഴിക്കാനോ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടം കിട്ടാനുണ്ടോ? അള്ളാഹു ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളോട് പട്ടിണി ഇരിക്കണമെന്ന് പറഞ്ഞത്? എന്തിനാണ് പട്ടിണി? നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പഥ്യപരിശീലനമാണ്, ഇതൊരു പരിശീലനമാണ്. രാവിലെ ബാങ്ക് കേട്ടാൽ പിന്നെ നമുക്ക് അല്ലോ വെള്ളം കുടിച്ചില്ലല്ലോ, വേണ്ട ഇനി ഞാൻ വെള്ളം കുടിക്കുകയില്ല, അല്ലോ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഇല്ല ഇനി ഞാൻ ഭക്ഷണം, എന്തുകൊണ്ടാണ്? വെള്ളം എന്റേതാണ്, ഭക്ഷണം എന്റേതാണ്, ഞാൻ ഭക്ഷണം കഴിച്ചാൽ, ഞാൻ വെള്ളം കുടിച്ചാൽ ആരും എന്നോട് ചോദിക്കാനില്ല, പക്ഷേ എന്റെ പടച്ചവനെ ഭയന്നുകൊണ്ട് തൽക്കാലം ഞാൻ പിടിച്ചു വെക്കുന്നു. അങ്ങനെ പിടിച്ചു വെക്കുന്നതിനാണ് സൗമ എന്ന് പറയും, നോമ്പ് എന്ന് പറയും. ഞാൻ പിടിച്ചു വെക്കും എന്റെ പടച്ചവന് വേണ്ടി, എന്റെ പടച്ചവന് വേണ്ടി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ വലഅജ് അജ്സി ബിഹി, നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്, എന്റെ അടിമ, വേറെ ആരെയും ബോധ്യപ്പെടുത്താനും കാണിക്കാനും ഒന്നുമല്ല, എനിക്ക് വേണ്ടിയാണ് അവൻ പട്ടിണി ഇരിക്കുന്നത്. അവൻ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതെനിക്ക് വേണ്ടിയാണ്. ഇനി ഒരു പക്ഷേ നാട്ടുകാരും അറിയാതെ അവന് വെള്ളം കുടിക്കാം, നാട്ടുകാരും അറിയാതെ അവന് ഭക്ഷണം കഴിക്കാം, പക്ഷെ അവൻ അതിന് നിൽക്കുന്നില്ല, കാരണം എന്നെ ഭയന്നുകൊണ്ടാണ്, എന്നെ ഭയന്ന്. ഇങ്ങനെ 10-30 ദിവസക്കാലം അനുവദനീയമായ ആഹാരപാനീയങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ പൊരുത്തത്തെ ആശിച്ച് ഒരു പഥ്യത്തിൽ മുമ്പോട്ട് നടക്കാൻ കഴിയുന്ന, ഒരു പാലുപാത്രവുമായി അക്കരെ കടത്തിയ ഒരു മനുഷ്യനെ പോലെ നമുക്ക് റമദാനിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ, തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന് ശേഷം പിന്നെ ഹറാമായ ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കൂല. ഹറാമായ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നുകയില്ല, പാടില്ല. ഹറാമായ ഒരു ഭക്ഷണം നമ്മുടെ വായിൽ പോകരുത്, പോകൂല. കാരണം എന്താ? ഹലാലിനെ പോലും എന്റെ പടച്ചവന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പരിശീലിച്ചവന് ഒരിക്കലും ഹറാമിലേക്ക് പോകാൻ കഴിയില്ല. ഈ നിലയിൽ ഒരു ഭക്തിയാണ്, തഖ്വയാണ്, ലഅല്ലക്കും തത്തഖൂൻ എന്ന ഖുർആനിൽ അള്ളാഹു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത്. റമദാനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് തഖ്വയാണ്, നമുക്ക് ലഭിക്കേണ്ടത് ഭയപ്പാടാണ്, നമുക്ക് ലഭിക്കേണ്ടത് പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയും ചിന്തയുമാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റമദാനിനെ ആ നിലയിൽ കണ്ടെത്തുകയും ആ നിലയിൽ ഉപയോഗപ്പെടുത്തുകയും തഖ്വയുള്ളവരായി അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെട്ടവരായി ഭാഗ്യശാലികളായി സുഅദാക്കളായി എഴുതപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒക്കെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് സൂചിപ്പിച്ചതുപോലെ മൂന്നാമതായി നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് നന്മയായ കാര്യത്തെ അധികമായി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. നന്മയായ കാര്യം അധികമായി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക, നന്മയായ കാര്യം അധികമായി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കാറുള്ളത് ഉസ്താദ് പ്രസംഗിക്കട്ടെ, ഉസ്താദ് തഅലീം നടത്തട്ടെ, ഉസ്താദ് ഖുത്ബ നടത്തട്ടെ, നമ്മൾ കേൾക്കാം, നമ്മുടെ നാട്ടിലേക്ക് ഉസ്താദ് വരട്ടെ, നമ്മുടെ നാട്ടിലേക്ക് ഉസ്താദ് വന്ന് പ്രസംഗിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് നൽകുന്ന, ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വികാരഭരിതനാകുന്നത് സാധാരണ സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമസ്കാരത്തിൽ ഓതിക്കേട്ട ഖുർആനിക വചനങ്ങളുടെ വികാരമാണിത്. ഖുർആനിക വചനങ്ങളുടെ വികാരമാണ്. സൂറത്ത് തൗബയും സൂറത്ത് യൂനുസും സൂറത്ത് ഹൂദും യൂസുഫും ഒക്കെയാണ് നമ്മൾ നിരന്തരമായി ഇപ്പോൾ ഓതിക്കൊണ്ടുവരുന്നത്. ഈ വചനങ്ങളിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഒരു അടിമ ആരാകണമെന്ന് അവൻ പറയുന്നുണ്ട്. യമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയഖീമൂനസ്സലാ വയൂതൂനസ്സകാ വയുതീഊനല്ലാഹ വറസൂല ഉലൈക സയർഹമുഹുമുല്ലാഹ് ഓരോ ആയത്തുകളിലും സൂറത്തുകളുടെ വരികളിലും അള്ളാഹു നമുക്ക് നൽകുന്ന സദുപദേശങ്ങളുണ്ട്. നമ്മൾ നന്മയായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, തിന്മയായ കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരെ തടുത്തുകൊണ്ടേയിരിക്കണം, തടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആലോചിക്കും, പള്ളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ചുറ്റും എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്, നമസ്കാരമില്ലാത്തവർ, നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിൽ വരാത്തവർ, നമസ്കാരത്തിന് വന്നാൽ തന്നെ പള്ളിയിൽ അലസന്മാരായിരിക്കുന്നവർ. നമ്മുടെ സഹോദരിമാര് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ വീടുകളിലും അതിന്റെ പരിസരത്തും എന്തൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ്. നമ്മുടെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് വഴികെടുന്നത്, എന്തുകൊണ്ടാണ് വഴികെടുന്നത്. നമ്മുടെ മക്കൾ വഴികെടുന്നത് അനുസരണഘട്ടവരായി പോകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ആ രണ്ട് കാരണം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, അവരുടെ പിതാക്കന്മാര് പുരുഷന്മാര് അവരുടെ സമ്പാദ്യത്തിൽ ഹറാമ ഹലാലുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് തിന്നുന്നതിന് വേണ്ടി അന്നമായ നിലയിൽ അന്വേഷിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ ഹറാമിന്റെ അംശം കലരുമ്പോൾ, ആ ഹറാമിന്റെ അല്ലെങ്കിൽ സംശയാസ്പദമായ സമ്പത്തിന്റെ അംശം കലരുമ്പോൾ അത് തിന്നു വളരുന്ന കുട്ടികളിൽ, അത് തിന്നു വളരുന്ന തലമുറയിൽ ഈമാൻ ഇല്ലാതാകും, ഭയഭക്തി ഇല്ലാതാകും, തഖ്വ ഇല്ലാതാകും, അനുസരണയില്ലാതാകും. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തക്കുവ ഇല്ലാതാകും, പടച്ചവനെ ഭയപ്പാടില്ലാതാകും, പടച്ചവരെ അനുസരിക്കാതാകും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ലാഘവത്തോടുകൂടി തള്ളിക്കളയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പടച്ചവനെ അനുസരിക്കാത്തവർ, ഇന്ന് പടച്ചവനെ തള്ളി പറയുന്നവർ, ഇന്ന് ദീനിനോട് വിമുഖത കാണിക്കുന്നവർ, ദീനിൽ നിന്നും അകന്നു നിൽക്കുന്നവർ നാളെ വാപ്പയെ തള്ളി പറയും, ഉമ്മയെ തള്ളി പറയും, വാപ്പയെ പുറങ്കാല് കൊണ്ട് തട്ടും, വാപ്പയെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കും, ഉമ്മയെ അതുപോലെ തള്ളി പറയും. അതുകൊണ്ടാണ് അനുസരണയുടെ വിഷയത്തിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശത പുലർത്തിയത്. അതുകൊണ്ടാണ് അനിശ്കുറിലി വലി വാലിദൈ വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വഴങ്ങണം, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണം, ഒപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. ഇന്ന് വാപ്പമാരോട് മോശമായ നിലയിൽ പെരുമാറുന്ന മക്കള് ഇന്നലെ പടച്ചവന്റെ നിയമങ്ങളിൽ പിന്നോക്കം നിന്നവരാണ്. അതിൻ്റെയും അപ്പുറത്തേക്ക് മാതാപിതാക്കളിൽ നിന്നും അത്തരം ഉപദേശം സിദ്ധിക്കാത്തവരാണ്, ഉപദേശം കിട്ടാത്തവരാണ്. നമ്മുടെ മക്കൾ ആഹരിക്കുന്നത്, ഭക്ഷിക്കുന്നത് നമ്മൾ കൊണ്ടുകൊടുക്കുന്ന സമ്പാദ്യത്തിലെ തികഞ്ഞ ഹലാലായിരിക്കണം. അത് ഉറപ്പുവരുത്താൻ പുരുഷന്മാര് ശ്രദ്ധിക്കുമ്പോൾ മക്കൾ നന്നാകും. രണ്ടാമത്തേത്, അത് വെച്ച് വിളമ്പിക്കൊടുക്കുന്ന ഉമ്മമാരുടെ ജീവിതത്തിൽ ഈമാനിയായ ദീനിയായ നിഷ്ഠയുണ്ടാകണം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മമാര് അവര് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, വെച്ച് വിളമ്പുമ്പോൾ, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, മുലയൂട്ടുമ്പോൾ, ഓരോ സംഗതികൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ഹദീസിന്റെ അടിപ്പടയിൽ ജീവിക്കാൻ അവർ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അവർ പറയുന്ന വാക്കുകൾ അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അസറുണ്ടാക്കും. അവർ പാടുന്ന പാട്ടുകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. അവര് തല തുറന്നിട്ടുകൊണ്ട് അലസമായ നിലയിൽ നന്മയും തിന്മയും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ പാടിയും പറഞ്ഞുമൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ അസറ് തീർച്ചയായും അവരുടെ മക്കളിൽ ഉണ്ടാകും. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരാള് ചായ കുടിച്ചു, ചായ കുടി, ഇതെന്ത് ചായയാണ്, ടേസ്റ്റ് ഇല്ല, കൊള്ളൂല, ഏത് ചായപ്പൊടിയാ ഉപയോഗിച്ചത്, ഏത് പഞ്ചസാര ഇട്ടത്, ഏത് വെള്ളം എടുത്തത്, വെള്ളത്തിന് എന്താ ഉപ്പുണ്ടോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം.
ഭാര്യ നിരപരാധിയായ നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഏയ് അങ്ങനൊന്നുമില്ല, സാധാരണ നമ്മൾ ഇടുന്ന നല്ല വെള്ളം, നല്ല പാല്, നല്ല ചായപ്പൊടി ഒക്കെ നല്ലത് തന്നെ, പിന്നെ എന്താ ടേസ്റ്റ് ഇല്ലാത്തത്, മാറ്റിപ്പണി, വേറൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വാ. വേറൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും ഇതേ ടേസ്റ്റ് ഇല്ലായ്മ. എന്താ സംഗതി, എന്താ സംഗതി പ്രിയപ്പെട്ടവരെ? നമ്മൾ അറിയാത്ത നിലയിൽ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വാധീനമുണ്ട്, ഒരു സത്യം മറഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം നീ ഇട്ട ചായപ്പൊടി നല്ലതാണ്, പാല് നല്ലതാണ്, വെള്ളം നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ നീ അത് ഇടുന്ന സമയത്ത് നിന്റെ മനസ്സിന്റെ ചിന്ത എന്തൊക്കെയായിരുന്നു? നീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? നീ ചായ ഇടാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഫോണ് വന്നത്. ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ചിലപ്പോ നിന്റെ സ്വന്തം ജ്യേഷ്ഠത്തി ആയിരിക്കും. സ്വന്തം ജ്യേഷ്ഠത്തി വിളിക്കുക, എന്താ ചോദിച്ചത്? നീ എന്താക്കുന്നു? ഞാൻ ചായ ഇടുക. ഓ, ഈ പാതിരാത്രി സമയത്ത് നീ അടുക്കളയിൽ തന്നെയാ, നിനക്ക് നീ എന്നാ ഒരു സ്വസ്ഥത, നിനക്ക് ജീവിതത്തിന് എപ്പോഴാ ഒരു സമാധാനം? എന്താ പറയണ്ടേ, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെ അടുക്കളയിൽ തന്നെ, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെ. തന്റെ ഭർത്താവിനെ കുറിച്ച്, ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച്, ഭർത്താവിന്റെ വാപ്പയെ കുറിച്ച് ഇവള് ഈ ഫോണിലൂടെ ഇങ്ങനെ പറയാം. ഒരു ഭാഗത്ത് നല്ല ചായ, നല്ല ചായപ്പൊടി ഇതൊക്കെ അവള് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുന്ന വാക്കുകളിൽ കുശുമ്പ്, കുന്നായ്മ, ഫിത്ന, ഫസാദ്, റീബത്ത്. പ്രിയപ്പെട്ടവരെ, ഇതെന്റെ ഒരു ഖുതുബയായി നിങ്ങൾ കണക്കാക്കണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരും അവർക്ക് ചെലവിന് കൊടുക്കുന്ന സഹോദരങ്ങളും, നമ്മളൊക്കെ ഒരു കുടുംബത്തെ പോറ്റുന്നത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, പരലോകമോക്ഷത്തിന് വേണ്ടിയാണ്. നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നതും നമുക്ക് നല്ല വ്യക്തിത്വം കിട്ടാനാണ്, നല്ല കുടുംബ ജീവിതം കിട്ടാനാണ്, നല്ല പരലോകം കിട്ടാനാണ്, സ്വർഗം കിട്ടാനാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ തരുമാറാകട്ടെ. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ഫോൺ കോളുകളിൽ, നമ്മുടെ പരസ്പരമുള്ള ഷെയറിങ്ങുകളിൽ എത്ര ഫിത്ന വരുന്നു, എത്ര ഫസാദ് വരുന്നു, എത്ര ദീപത്ത് വരുന്നു, എത്ര ദീപത്ത് വരുന്നു. നമ്മൾ എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നു, അറ്റൻഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മുടെ ജീവിതത്തെ നന്മകളിൽ അധിഷ്ഠിതമായി വളർത്തുന്നതിന്, ആ നന്മയെ മറ്റുള്ളവരോട് പറയുന്നതിന്, വെറുതെ വർത്തമാനം പറഞ്ഞ് കശപിശയാക്കി, കലവലയാക്കി, ഒച്ചപ്പാടും ബോളം ഉണ്ടാക്കി കഴിയുന്ന കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സൗമ്യമായി നമ്മൾ അവരോട് സലാം പറയാം, സലാം പറയാം. ദേഷ്യപ്പെടുകയല്ല, അടിച്ചു പൊട്ടിക്കുകയല്ല, മറിച്ച് സ്നേഹത്തോടു പറയാ, ഇതൊരു നല്ല ദിവസമല്ലേ, നല്ല ദിവസം, വാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് 10 സലാത്ത് പറയാം. വെള്ളിയാഴ്ച സലാത്ത് പറയുന്നതിന് ഭയങ്കര പൂരിഷയാ. ഇത് പരിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയല്ലേ, നോമ്പുറക്കുന്ന സമയമല്ലേ, നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിലും മറ്റുമൊക്കെ കശപിശയും കലവലയും വേണ്ട, പരാതികളും പരിവട്ടങ്ങളും വേണ്ട, നമുക്ക് ഒന്നിച്ചിരുന്ന് പടച്ചവനോട് പറയാം ദുആ ചെയ്യാം. അപ്പ എല്ലാരെയും കൂട്ടിയിരുത്തി നമ്മൾ ദുആ ചെയ്യും. ഇങ്ങനെ ഒരു നല്ല കുടുംബ സാഹചര്യം, ഒരു കുടുംബാന്തരീക്ഷം പടുത്തുയർത്താൻ പരിശുദ്ധ റമദാനിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും പ്രസംഗിച്ചും പ്രസംഗം കേട്ടും ഖുതുബ നിർവഹിച്ചിട്ടും ഒക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോകും, റമദാൻ ഇങ്ങനെ അങ്ങ് കടന്നു പോകും. പക്ഷേ ആ റമദാൻ കടന്നു പോകുമ്പോൾ അത് നമുക്ക് നൽകിയിട്ട് പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിലയിരുത്തണം. നമ്മളോടൊപ്പം ഒരു അതിഥി ഉണ്ടായിരുന്നു, ആ അതിഥിയെ നമ്മൾ സന്തോഷിപ്പിച്ചിട്ട് യാത്രയാക്കുമ്പോഴാണ് നാളെ പരലോകത്ത് വീണ്ടും ഈ അതിഥി നമ്മളെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുക. അല്ലാതെ വെറുതെ അങ്ങ് സാക്ഷിയാക്കണേ സാക്ഷിയാക്കണേ എന്ന് ദുആ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എന്റെ സഹോദരിമാര്, സമയങ്ങൾ പാഴാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണം അധികമായി നിർവഹിക്കാൻ ശ്രമിക്കണം. കൂടുതൽ കൂടുതൽ ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, സലാത്തുകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വർഗത്തെ അധികമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം, നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടേയിരിക്കണം. ദുആ ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് വെറും അടുക്കള പണിയിലോ അല്ലെങ്കിൽ ആഹാര കാര്യങ്ങളിലോ ജോലിയാകുന്നതിന് പകരം ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുന്ന ഒരു പതിവ് നമ്മളിൽ ഉണ്ടാക്കണം. അത്താഴ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കണം, തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്ന പതിവുണ്ടാക്കണം. ജീവിതത്തിലുടനീളം ഹലാല് ഹറാമുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. കണ്ണുകളെ സൂക്ഷിക്കണം, കാതുകളെ സൂക്ഷിക്കണം, നമ്മുടെ നാവിൽ നിന്ന് മുതിർന്നു വീഴുന്ന വർത്തമാനത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളെ കുറിച്ചിട്ടും ഒരു ഗീബത്തും നമീമത്തും പറയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനൊക്കെയുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും മലക്കുകൾ എല്ലാ രാത്രിയിലും കുറെ ആളുകളുടെ പെരടികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നീണ്ട ലിസ്റ്റുമായി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിൽ കണ്ടു നോക്കും. ഓരോ ദിവസവും ഇന്ന ലികുല്ലി ലൈലത്തിൽ ഫീ ലയാലി ഷഹ്റി റമദാന ഉതഖാ ഉതഖാ, നമ്മൾ ദ്വാരക്കാരല്ലേ, എല്ലാ രാത്രിയിലും കുറെ ആളുകളുടെ പെരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീണ്ട ലിസ്റ്റുമായി മലക്കുകൾ വരും. ഓരോ പെരടികളെയും ഇങ്ങനെ എണ്ണും. അല്ലാഹുവേ, വജഅൽനാ വജഅൽ റിഖാബനാ വറിഖാബ ആബായിനാ വഉമ്മഹാതിനാ മിൻ തിൽക റിഖാബി യാ തവ്വാ. പടച്ചവനെ, അങ്ങനെ ലിസ്റ്റുമായി വരുമ്പം എന്റെ പെരടി, എന്റെ പേര് അതിൽ നീ ചേർക്കണമേ. എന്റെ വാപ്പയുടെയും എന്റെ ഉമ്മയുടെയും എന്റെ സഹോദരന്റെയും
സഹോദരിയുടെയും എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും പേര് നീ അതിൽ ചേർക്കണമേ എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. അങ്ങനെ ചേർക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വേണം, ശ്രദ്ധ വേണം. അതുകൊണ്ട് ഫറളു നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം, സുന്നത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അമലുകളിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഓരോ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ രോഗികൾക്ക് വേണ്ടി, നമ്മുടെ കടം കൊണ്ട് വലയുന്ന കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ഓരോ പ്രയാസങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ലോക ഉമ്മത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയിലെയും മറ്റു മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല അവന്റെ മഹത്വഫലുകൊണ്ട് അവന്റെ ഭാഗ്യശാലികളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൊച്ചു കൊച്ചു അമലുകളൊക്കെ കരുണയോടുകൂടി അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ഒരുപാട് അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും വന്നുപോയി, നമ്മുടെ കരുണയുള്ള റബ്ബ് നമുക്കതൊക്കെ മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരരായ ഉമ്മവാപ്പമാർക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാരിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാരിൽ നിന്നും ആഫിയത്തോടുകൂടി ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് അല്ലാഹു കണ്ണിന് കുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് അവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അവസാനം സാധുക്കളായ നമ്മളെല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على سيدنا محمد وعلى